എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തിരുവനന്തപുരം മണ്ഡലത്തിലാണ്. തിരുവനന്തപുരം മണ്ഡലത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലം. അതുമാത്രമല്ല എല്ലാ ദേശീയ മാധ്യമങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം മണ്ഡലം. അതിന് കാരണം കേന്ദ്രമന്ത്രിയായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ NDA വേണ്ടി, അതായത് BJP വേണ്ടി കളത്തിലിറങ്ങുമ്പോൾ അവിടെ തിരുവനന്തപുരത്തെ സിറ്റിംഗ് MP ശശി തരൂരാണ് UDFന് വേണ്ടി വീണ്ടും കളത്തിലിറങ്ങുന്നത്. ശശി തരൂരിനാണെങ്കിൽ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് നടത്തിയ, പ്രധാനമന്ത്രിയെ പോലും വിസ്മയിപ്പിച്ച ഒരാളാണ് ശശി തരൂർ. LDFനാണെങ്കിൽ വളരെയധികം സ്വാത്വികനായ, ഇന്നുവരെയും ഒരു അഴിമതി ആരോപണം പോലും കേട്ടിട്ടില്ലാത്ത പന്നിൻ രവീന്ദ്രൻ എന്ന പച്ചയായ കമ്മ്യൂണിസ്റ്റുകാരൻ. ഇവർ മൂന്നുപേരും ചേർന്നുള്ള ഒരംഗമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഇതിൽ ആരായിരിക്കും പാർലമെന്റിലേക്ക് പോവുക? ഇതിൽ പോകാൻ സാധ്യതയുള്ള കാൻഡിഡേറ്റ് ആരാണ്? എ രാജീവ് ചന്ദ്രശേഖർ, ബി ശശി തരൂർ, സി പന്നിൻ രവീന്ദ്രൻ. നിങ്ങളുടെ കമന്റുകൾ A, B, C ഇതിൽ ഏത് ക്രമത്തിലാണെന്നുള്ളത് കമന്റ് ബോക്സിൽ ഇട്ടാൽ അതൊരു സർവേയുടെ ഭാഗമായി ഞങ്ങൾ പരിഗണിക്കും. എല്ലാ മണ്ഡലങ്ങളിലും ഫിസിക്കൽ സർവേയുണ്ട്, അതോടൊപ്പം ഡിജിറ്റലി സർവേയും ആരംഭിക്കുന്നു.